ലോക്ക്ഡൌണിന് കുറച്ച് ഇളവും ഇങ്ങോട്ട് കിട്ടിയപ്പോ കൊറോണ നാട് വിട്ടുപോയ മാതിരിയാണ് ആൾക്കാർ പുറത്ത് കറങ്ങുന്നത്. ആൾക്കാരെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ട് കൊറോണക്ക് പോലും ഇപ്പൊ സംശയായിക്കണു. വണ്ടി ഇറക്കണ്, പറപ്പിച്ചിണ്, കൈ കഴുകണില്ല, മാസ്ക് ഇടണില്ല. ഇനി അഥവാ ഇടുകയാണെങ്കിലോ കഥകളിക്കാരെ താടി മാതിരി കഴുത്തിൽ അങ്ങോട്ട് തൂക്കിയിടും. വേറെ ചില ആൾക്കാർ ചായപ്പൊടി അരിച്ചാണ്ട് ചായ കുടിച്ചാനും വേണ്ടിയാണ് ഇത് ഇടുന്നതെന്ന് തോന്നിപ്പോവും. കാരണം തൊള്ളന്റെ അവിടെ മൂടാൻ വേണ്ടി മാത്രം അത് ഉപയോഗിച്ചു. റോഡിക്ക് ഇറങ്ങുമ്പോ കോളാമ്പിയിൽ തുപ്പണ മാതിരി അപ്പം തുപ്പും തുടങ്ങും. ഓലെ കാട്ടിക്കൂട്ടിലുണ്ടാത്തൊന്നും തറവാട്ടിന്ന് കൊണ്ടെന്നാണ് റോഡ്. അജാതി തുപ്പലല്ലേ തുപ്പണ്. എന്റെ പൊന്നു നാട്ടാരി, വെച്ചടി വെച്ചടി കയറുകയാണ് കൊറോണന്റെ എണ്ണും അയിമള്ള മരണവും. രണ്ടു മാസം അടച്ചിട്ടുകൊണ്ട് ഗതി മുട്ടിയപ്പം തിരി ഇളവ് തന്നതാ മനുഷ്യന്മാര് പട്ടിണിയാവാതൊക്കെയുള്ള പണി ചെയ്യാൻ, അല്ലാതെ നെകളിച്ചാനല്ല. ഇനിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേണ്ടി. ഗൾഫിലുള്ള നമ്മളെ നാട്ടാരും വീട്ടുകാരൊക്കെ മണ്ടി ഇങ്ങോട്ട് വരികയാണ്. കൊറോണ താണ്ടവാടിന് ബോംബെന്നും ഡൽഹിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലക്ഷങ്ങളാണ് സ്വന്തം നാട്ടിക്ക് പായുന്നത്. ഈ വരുന്ന പല ആൾക്കാർക്കും കൊറോണ ഉണ്ടാവും. അപ്പോ ഒരു വീട്ടിൽ അടങ്ങി നിൽക്കാതെ പാഞ്ഞു നടന്നാല് ബന്ധുക്കൾ അടിയന്തരം വിളിച്ചാൻ പായേണ്ടി വരും. പെരക്കാർക്കും അയലക്കത്താർക്കും ഒക്കെ കൊറോണ സമ്മാനം കൊടുത്താൽ പോലീസ് കേസ് എടുക്കും ചെയ്യും, നാട്ടുകാർ പഞ്ഞിക്കിടും ചെയ്യും. ഇത്രയും നാൾ നിങ്ങൾ കൊടുത്ത മുല്ലപ്പൂവിന്റെ അത്തറിന്റെ മണമൊന്നും നാട്ടുകാർ ഓർക്കൂല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ 14 ദിവസം അടച്ചിട്ട് സ്വന്തം വാതിൽ അകത്തുനിന്ന് കൂട്ടി കോയിക്ക് കോയിമുട്ട വെച്ചുകൊടുത്താണ്ട് പൊരുന്താൻ വെക്കണ മാതിരി അങ്ങനെ ഇരിക്കണം. നമ്മളെ നാടിന് വേണ്ടി ഇപ്പൊ ചെയ്യാനുള്ളത് ഇതാണ്. സ്വന്തം വീട്ടുകാരെ മുഖം ജീവിതകാലം മുഴുവൻ കാണണമെങ്കിൽ 14 ദിവസം ഇപ്പൊ നിങ്ങൾ അകന്നങ്ങട്ടിരിക്കണം. അത് നിങ്ങൾക്കും ഞമ്മക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പുറത്തുക്കിറങ്ങുമ്പോഴാണ് നാടും നാട്ടുകാരും കൂടുതൽ ശ്രദ്ധിച്ചേണ്ടി. പനിയോ തുമ്മലോ ചീറ്റലോ മറ്റേതെങ്കിലും രോഗലക്ഷണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെരന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കണ്ട. ദിശ എന്ന് പറയുന്ന നമ്മളെ സർക്കാരിന്റെ തന്നെ സേവനത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചാ. ഇനി അഥവാ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാസ്ക് നിർബന്ധം കേട്ടോ, അല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്. ഇപ്പൊ ബിരിയാണി തിന്നാനുള്ള കൊതിയോണ്ട് വിരുന്നിനൊന്നും പോവാൻ നിൽക്കണ്ട കേട്ടോ. തിന്നില്ലെങ്കിലും ഇടക്കിടക്ക് സോപ്പിട്ട് കൈ കഴുകുക. കൊറോണനെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റാതെ സോപ്പിട്ട് അങ്ങോട്ട് വിടുക. രണ്ടു ചക്രമുള്ള സ്കൂട്ടറുമേലെ ആക്സിലേറ്ററിന് പിരാന്തായ മാതിരി പറക്കാനാണ് നിങ്ങളെ ഉദ്ദേശം എന്ന് വെച്ചാൽ നാട്ടാരും കൂട്ടാരും ഒന്നും കൂട്ടിനെ വിളിച്ചണ്ട. ഒരാള് പോയാൽ മതി. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മക്ക് ചെയ്യാനുള്ളൂ. സാധനം വാങ്ങാനോ ചില മരുന്ന് വാങ്ങാനോ ഒക്കെ അതിന് ഒരാള് പോയാൽ മതി. നമ്മക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സർക്കാരും ഇവിടെയുള്ള ആളുകളും ചെയ്യണമെന്ന് കരുതി മാസ്ക് നല്ലോണം മൂക്കും വായും മൂടിയിട്ട് പോയിക്കോളി. വയ്യിൽ തുപ്പാൻ നിൽക്കണ്ട, തുപ്പിയാ നിങ്ങളെ പോലീസ് തപ്പും. ഓട്ടോറിക്ഷയിലും കാറിലൊക്കെ ബാക്കിലെ സീറ്റിൽ വിട്ടിരുന്നാ മതി. ഡ്രൈവറെ കുഞ്ഞോളെ വർത്താനും മറ്റതും മറിച്ചതൊക്കെ പിന്നെ ചോദിച്ചാ. ഒക്കെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അന്ന് നമുക്ക് ചോദിച്ചാ. കയ്യിലൊരു സാനിറ്റൈസറിന്റെ കുപ്പി ഇങ്ങനെ കൊണ്ടടന്നാല് ഇടക്കിടക്ക് അണുവിനെ കൊന്നാല് വീട്ടിലിരിക്കണോർക്കും കൂടി രക്ഷ കിട്ടും. ബസ്സിൽ കയറുമ്പോ ബാക്കിലെ വാതിൽക്ക് കൂടെ കയറിയിട്ട് മുമ്പിലെ വാതിൽക്ക് കൂടെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറയും. മോനോട് പറഞ്ഞാ മതി ഒരാളെ പോലും നിർത്തി യാത്ര ചെയ്യിക്കരുത് എന്ന് സർക്കാർ പറഞ്ഞു. അതെനിക്ക് അറിയില്ലെന്നാണ് ചോദിച്ച. കൂടാതെ ഒരു ദിവസം 1900 പേരോട് മുട്ടി നിന്ന് വർത്തമാനം പറഞ്ഞ ആളാജി. അതുകൊണ്ട് മാസ്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് മോനോട് പറയാം. മാസ്കിന്റെ ഒപ്പം മൂത്ത് വെക്കണ ഫേസ് ഷീൽഡ് കൂടി വെക്കാൻ മോനോട് പ്രത്യേകം പറയണം. കൈ കഴുകാതെ മാസ്ക് ഇല്ലാതെ ബസ്സിൽ കയറാൻ നിൽക്കണ്ട. ആട് ചവക്കണ മാതിരി വെറ്റില തിന്നാണ്ട് ബസ്സിൽ കയറരുത്. ആ വക സാധനങ്ങളൊന്നും തിന്നാണ്ട് പുറത്തേക്ക് തുപ്പും ചെയ്യരുത്. കുട്ടിയൊക്കൊന്നും തൽക്കാലത്തിന് ചൂയിങ്കം വാങ്ങി കൊടുക്കണ്ട. ചർത്തിയുള്ള ഒരു ബസ്സിൽ കയറിയാൽ നാട്ടുകാർ വലിയൊരുനാൾ പുറത്തു കൂടുന്നുള്ളതൊന്ന് ഓർത്തോളി. എവിടെ പോയി വന്നാലും ബസ്സിലാണെങ്കിലും നടന്നിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ഇനിയിപ്പോ നമ്മൾ പോയ ബസ്സും വണ്ടിയും ഒക്കെ അതിൽ പെടും. അതാണ് വിമുക്തമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തുരുമ്പെടുക്കാത്ത കെമിക്കൽ നോക്കി വാങ്ങിയാല് വണ്ടി കൂടുതൽ കാലം നിലനിൽക്കും. അയാത് അണുനശീകരണ ഉപയോഗ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ RTO ഓഫീസ് ചോദിച്ചാൽ പറഞ്ഞുതരും. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ കയറുന്നതിന്റെ മുന്നേ തന്നെ കുളിച്ച തുണി സോപ്പും വെള്ളത്തിൽ മുക്കിയിട്ടാൽ വീട്ടിലെ പ്രായമായ കാരണവന്മാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ബാക്കിയുള്ള കാലത്തിനും കൂടിയുള്ള ജീവൻ കിട്ടും. അപ്പോ അകന്ന് നിൽക്കുക, എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നിൽക്കാം. ഈ കൊറോണനെ നാട്ടിന്ന് കെട്ടുകെട്ടിക്കാൻ എല്ലാവരും ഒപ്പം നിൽക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക. എല്ലാം നിങ്ങൾക്കും ഞമ്മക്കും എല്ലാവർക്കും വേണ്ടിയാണ്. അല്ലാതെ ആരെയും നിർബന്ധിപ്പിക്കുകയല്ല. നിങ്ങൾ അനുസരിക്കുക.